വണ്ണപ്പുറം അമ്പലപ്പടി ബോയ്സ് അവതരിപ്പിക്കുന്ന ബ്രഹ്മാണ്ഡ ഓണത്തൽ സീസൺ ടുവിൻ്റെ ഫൈനൽസും സെമി ഫൈനൽസും ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം കണ്ടുപോകുക. ഓരോ നിമിഷവും കണ്ണ് ചിമ്മാണ്ട് നോക്കിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് കാണുക. ആര് വീഴും ആര് താഴെ തല്ലിയിടും എന്ന് നമുക്കറിയത്തില്ല. കണ്ടുകൊണ്ടിരിക്കാൻ തൂങ്ങിക്കിടന്ന് അടിക്കുന്നതൊക്കെ കാണാം. അപ്പം നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് വീഡിയോ കണ്ടു നോക്കുക. ആരുടെ പൗള ഒന്നും മര്യാദയ്ക്കിരിക്കാൻ മരിച്ചേട്ടാന്നോ ആ പിള്ളേരെ രണ്ടാം സെറ്റിലും വിജയിക്കുവാൻ എന്നാൽ ഒരു വിജയം കൊണ്ടിലേക്ക് തന്റെ സാന്നിധ്യം അറിയിക്കുവാൻ ജോഷും ഫൈനലിലേക്ക് മാതൃഭാഗത്ത് കിടക്കുന്ന ജോഷിന് വിജയിച്ചാൽ രണ്ടുപേരെ കയറ്റിട്ട് തന്നെ എന്നാ കോപ്പ് രണ്ടുപേർ തൂങ്ങി കിടക്കുമല്ലേ. ആദ്യം അക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു അജിൽ. വീണ് കിടക്കുന്ന അനീഷിനെ അടിച്ചു പ്രഹരിപ്പിച്ച് ചതച്ച് ചാടിക്കുവാൻ അജിൽ പീതാംബരൻ. എന്നാൽ തിരിച്ചു വരവിന്റെ വഴിയിലേക്ക് അനീഷ് നേരിടുന്ന അതികളെ അടികൾക്കെ ഒഴിഞ്ഞു മാറി അക്രമിച്ചു തുടങ്ങുകയാണ് വീണ്ടും അനീഷ്. അജിൽ പീതാംബരൻ അജിൽ പീതാംബരനും അനീഷും ആവശ്യമായ പോരാട്ടമാണ് വീണ്ടും ഏത് മത്സരത്തിന് കൈയടിക്കും സാധിക്കുമോ അജിൽ പീതാംബരൻ സാധ്യമാകുമോ. തിരിച്ചു വരവിനെ ശ്രമിക്കുകയാണ് അജിൽ പീതാംബരൻ. എന്നാൽ തിരിച്ചു വരവിനെ സാധ്യ ഒരു വഴിയൊരുക്കുവാനുള്ള പടു തനീസിൽ നിന്ന് സംഭവിക്കുമോ എന്ന് കാത്തിരുന്ന് കണ്ടിരുന്ന് കാണാം. ഇക്കുറി അടിയറവ് വെക്കുവാൻ പീതാംബരൻ തയ്യാറല്ല. എന്നാൽ അടിക്കാൻ
അബിലും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം പുരോഗമിക്കുന്നു. വാഹനം അബിലും കാണികൾ സാക്ഷിയാകുവാൻ പോകുന്നത്. അടിച്ചടിച്ചടി തെറ്റി വീഴുന്ന മാഹിനെയാണ് കാണുവാൻ സാധിച്ചത്. ആദ്യ സെറ്റിന്റെ ബ്രഹ്മാണ്ട ഓണത്തിലെ രണ്ടാം സീസണിന്റെ കിഡ്സ് വിഭാഗം ഓണത്തല്ലിൽ കലാശക്കൊട്ട് പോരാട്ടത്തിൽ കലാശക്കൊട്ട് പോരാട്ടം ആദ്യ സെറ്റിന്റെ വിജയമാർക്കൊപ്പം ഇക്കുറി നിയമങ്ങളും നിയമാവലികളും മാറ്റിയെഴുതേണ്ടി വരും. മത്സരാർത്ഥികളുടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് കാരണം മത്സരം ഒരു സെറ്റിൽ അവസാനിക്കുന്നതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ മത്സരം മൂന്ന് സെറ്റിലേക്ക് നീങ്ങിയാൽ നാളെ വൈകിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ട് നടത്താനുള്ളതാണ്. പരാജയപ്പെടുന്നുവോ അവർക്ക് ലഭിക്കും. അതെ, അത്യന്തം ആവേശകരമായ ഒരു മത്സരം തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്തില്ലായിരുന്നു, നേരം വിളിക്കുന്നവരെ കളി പോവുമായിരുന്നു. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസ് ആയിരിക്കും. ഇറ്റ്സ് മീ ബിബിൻ, ബൈ.
ആ പുരസ്കാരം ആ ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി ക്രഞ്ചി സുവർണപ്പുറത്തിന്റെ ഓണറായ സൈനുദ്ദീൻ ഇക്കയെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. റണ്ണേഴ്സ് പ്രൈസ് മണിയായ നടത്തിപ്പുകാരനായ സൈനുദ്ദീൻ ഇക്കയെ ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആണെങ്കിൽ ടൂർണമെന്റിലെ ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വണ്ണപ്പുറം ഹിമ മിൽക്ക് സ്പോൺസർ ചെയ്യുന്ന 5001 രൂപയ്ക്ക് അർഹനായിരിക്കുന്നു ആസിഫ്. 5001 രൂപ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആസിഫിനെയും അത് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്ത ഹിമ മിൽക്കിന്റെ ആസിഫിനെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രൈസ് രണ്ടായിട്ട് വീതിക്കാന അനീസ്. ഏറ്റവും മികച്ച പോരാട്ടമായതിനാൽ രണ്ട് മത്സരാർത്ഥികൾ കൂടി ഒരു അന്തർധാരയിൽ എത്തിക്കൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഇരു മത്സരാർത്ഥികളും ഭാഗം വെച്ചെടുത്തതായി അറിയിക്കുന്നു. മത്സരത്തിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തുകൊണ്ടാണ് അവർ ഈ മത്സരത്തെ അവസാനിപ്പിച്ചത്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ മികച്ച ഒരു റണ്ണറപ്പായ അബിലിന് പുരസ്കാരം നൽകുന്നു റിയാസ്ക. 1001 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നു ചെമ്പകശ്ശേരി ബർഗർ പെയിൻസ് വണ്ണപ്പുറം.